കോവിഡ് മരണങ്ങളിൽ ഞെട്ടിയിരിക്കുകയാണ് ജപ്പാൻ. ഒറ്റ ദിവസം 456 കോവിഡ് മരണങ്ങളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മരണസംഖ്യയാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനുവരി 5 വ്യാഴാഴ്ച മുതൽ 245,542 കോവിഡ് കേസുകളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തത്. 20,720 കേസുകൾ ടോക്കിയോയിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് എന്നും കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ 53 പേരെ ടോക്കിയോയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഒരു മാസത്തിനിടെ ആയിരക്കണക്കിന് പേരാണ് കോവിഡ് മൂലം ജപ്പാനിൽ മരണമടഞ്ഞത്. പുതുവർഷ ആഘോഷങ്ങൾക്ക് പിന്നാലെ കോവിഡ് കേസുകളും മരണനിരക്കും ജപ്പാനിൽ വർദ്ധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. 2022 ഡിസംബർ മാസത്തിൽ 7,688 കോവിഡ് മരണങ്ങളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തത്. മുൻപത്തെ കോവിഡ് തരംഗം മൂലം ഓഗസ്റ്റിലുണ്ടായ 7,329 എന്ന നിരക്കുകളെ മറികടക്കുന്നതായിരുന്നു ഇത്. നവംബർ മുതൽ കോവിഡ് മരണനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ ജപ്പാനിലുണ്ടായ കോവിഡ് മരണങ്ങളുടെ കണക്ക് തൊട്ടു മുൻപത്തെ വർഷത്തെ അപേക്ഷിച്ച് 16 മടങ്ങ് കൂടുതലാണെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ചൈന, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. V Star and Merciless Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex Baby Scooby, Kerala Matrimony and Chicking. Powered by Ed Abroad, B Craft, Willy White Toothpaste, Dopanit Coaching, Valavana EC Money. Radio Partner, Red FM 93.5. ഇ കൊമേഴ്സ് സ്ഥാപനമായ ആമസോണിൽ നിന്ന് 18,000 ജീവനക്കാർക്ക് ജോലി നഷ്ടമായേക്കുമെന്ന് റിപ്പോർട്ടുകൾ. സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വമാണ് കൂട്ടപ്പിരിച്ചുവിടലിന് കാരണമെന്നാണ് ആമസോൺ CEO പറയുന്നത്. ആമസോൺ സ്റ്റോർ ജീവനക്കാരെയാണ് കൂട്ടപ്പിരിച്ചുവിടൽ പ്രധാനമായി ബാധിക്കുക എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചില പിരിച്ചുവിടലുകൾ യൂറോപ്പിലായിരിക്കുമെന്നും ജനുവരി 18 മുതൽ തൊഴിലാളികളെ വിവരമറിയിക്കുമെന്നും ആമസോൺ CEO ആൻഡി ജാസി പ്രസ്താവനയിൽ പറഞ്ഞു. ഞങ്ങളുടെ ടീമംഗങ്ങളിൽ ഒരാൾ ഈ വിവരം ബാഹ്യമായി ചോർത്തിയതിനാലാണ് പെട്ടെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2020-2022 കോവിഡ് മഹാമാരി ശക്തമായപ്പോൾ ഡെലിവറികൾക്കായുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും സ്റ്റാഫിനെ ഇരട്ടിയാക്കുകയും ചെയ്തിരുന്നു. 2022 സെപ്റ്റംബർ അവസാനത്തോടെ ഗ്രൂപ്പിന് ലോകമെമ്പാടും 1.54 ദശലക്ഷം ജീവനക്കാരുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്ന് സമ്പദ് വ്യവസ്ഥയിലുണ്ടായ ഇടിവാണ് ഇപ്പോൾ കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് നയിച്ചതെന്നുമാണ് CEO പറയുന്നത്. ആഗോളതലത്തിൽ IT മേഖലയിലെ കൂട്ടപ്പിരിച്ചുവിടലിന്റെ ഭാഗമായി മെറ്റയും ട്വിറ്ററും ജീവനക്കാരെ ഇത്തരത്തിൽ മുൻപ് പിരിച്ചുവിട്ടിരുന്നു. മെറ്റ ജീവനക്കാരുടെ എണ്ണം 13% കുറയ്ക്കാനും 11,000-ലധികം ജീവനക്കാരെ പിരിച്ചുവിടാനും തീരുമാനിച്ചതായി മാർക്ക് സക്കൻബർഗ് അറിയിച്ചിരുന്നു. ട്വിറ്റർ തങ്ങളുടെ 50% ജീവനക്കാരെ പിരിച്ചുവിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതേസമയം ഗൂഗിളും HPയും പിരിച്ചുവിടൽ സംബന്ധിച്ച് ആലോചിക്കുന്നതായും പറയപ്പെടുന്നുണ്ട്.